അതിനിടയിലും പറയാതെ പോകാൻ കഴിയില്ല. ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിലെ മുന്നേറ്റം ഒന്ന് നോക്കൂ, 83 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ശിരോമണി അകാലി ദൾ 117 സീറ്റുള്ള നിയമസഭയാണ്, 83. ആം ആദ്മി പാർട്ടിയുടെ ഒരു ശൈലി ഇതാണെന്ന് തോന്നുന്നു. പിടിക്കുമ്പോൾ കൂട്ടത്തിൽ മുഴുവനായി അങ്ങ് പിടിക്കും. ദില്ലിയിലും അങ്ങനെ തന്നെ ആയിരുന്നില്ല. ശിരോമണി അകാലി ദളൊക്കെ 10-ൽ നിന്ന് 2-ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് 21-ലേക്ക് വീഴുന്നു, 21-ൽ നിന്ന് 20-ലേക്ക് വീഴുന്നു. ആം ആദ്മി പാർട്ടി ഇപ്പോൾ 84 സീറ്റുകളിൽ പഞ്ചാബിൽ ലീഡ് ചെയ്യുകയാണ്. ഇങ്ങനെ പോയാൽ പഞ്ചാബിൽ നിന്ന് രാഷ്ട്രീയം എന്താണെന്നുള്ളത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇനി അതെ, ഇങ്ങനെ പോയാൽ പഞ്ചാബിൽ നിന്നൊരു രാജ്യസഭാ അംഗത്തെങ്കിലും അയക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന ചോദ്യമുണ്ട്. കാരണം സംഖ്യ 20 ആണ്. 84 20 ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയുടെ ഇടം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ ഈഗോയിസ്റ്റായ ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. 85 ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലും അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ അധികാരം ലഭിക്കുമ്പോൾ എങ്ങനെ പെരുമാറും, ഏത് രീതിയിൽ പാർട്ടിയെ നിയന്ത്രിക്കുമെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ നിരയിൽ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്ന ഇടം, പഞ്ചാബ് ഒരു ചെറിയ സംസ്ഥാനമല്ല, ഒരു വലിയ സംസ്ഥാനമാണ്, നഗര കേന്ദ്രീകൃതമായ ഒരു സംസ്ഥാനമല്ല, ഗ്രാമങ്ങളുണ്ട്, കാർഷിക മേഖലകളുണ്ട്. അവിടെ 85 സീറ്റുകൾ നേടി, ആകെ 117-ൽ 85 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. എല്ലാം കിട്ടണമെന്നില്ല, പക്ഷേ ഇത്രയും ലീഡ് നേടി, 86 ഇത്രയും ലീഡ് നേടി അധികാരത്തിലെത്തുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളൊക്കെ പലയിടങ്ങളിൽ നിന്നൊക്കെ അവരെ ഒപ്പിച്ചെടുത്ത് കൂട്ടിച്ചേർത്ത് ഒക്കെ ഉണ്ടാക്കിയതാണ്. അതിനെക്കുറിച്ച് തന്നെ പല ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഫലം ഈ 86-ലേക്ക് എത്തുമ്പോൾ, ലീഡ് നില 86-ലേക്ക് എത്തുമ്പോൾ ആ പാർട്ടിക്ക് മൊത്തത്തിൽ ഉണ്ടായ സ്വാധീനവും അവരുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റുമാണ് ലീഡ് സൂചിപ്പിക്കുന്നത്. അതിനിടയിൽ തിരികെ ഉത്തർപ്രദേശിലേക്ക് പോയാൽ അനൂപ, നമ്മൾ ആദ്യം 50 സീറ്റ് എത്തിയപ്പോൾ പറഞ്ഞു ബി ജെ പി 50 എത്തി, പിന്നീട് 100, 150, 200, ഇപ്പോൾ ഇതാ 251. ബി എസ് പി 3-ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ബി എസ് പി ഇപ്പോൾ 9 സീറ്റിൽ മുന്നേറിക്കൊണ്ടിരുന്ന ബി എസ് പി 3 സീറ്റിലേക്ക് ചുരുങ്ങി. 120 സീറ്റ് വരെ മുന്നേറിയ സമാജ്വാദി പാർട്ടി 102-ലേക്ക് ചുരുങ്ങി. ബി ജെ പി കയറ്റത്തോട് കയറ്റം 252. വെറുതെ ഈ യു പിയുടെ കാര്യത്തിലൊക്കെ ഈ ചതുഷ്കോണ മത്സരം എന്നൊക്കെ ഒരു പ്രാസത്തിൽ ഒപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അവിടെ മത്സരം രണ്ട് കക്ഷികൾ തമ്മിലായിരുന്നു, എസ് പിയും ബി ജെ പിയും തമ്മിൽ, യോഗിയും അഖിലേഷും തമ്മിൽ. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡും സൂചിപ്പിക്കുന്നത്. മായാവതി മുമ്പ് നാട് ഭരിച്ചിരുന്ന, സംസ്ഥാനം ഭരിച്ചിരുന്ന കക്ഷിയാണ്. പക്ഷേ എത്തി നിൽക്കുന്ന അവസ്ഥ നോക്കുക, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് പിയും ബി എസ് പിയും ഒരുമിച്ച് നീങ്ങി, മായാവതിക്ക് കൂടുതൽ സീറ്റ് കൊടുത്തു പോലും കോംപ്രമൈസിന് തയ്യാറായി അഖിലേഷ്. അവസാനം ഫലം വന്നപ്പോൾ നഷ്ടം അഖിലേഷിനായിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൂടുതൽ. അഖിലേഷിന്റെ മികച്ച തീരുമാനം, കാരണം യു പി രാഷ്ട്രീയത്തിൽ ഇനി ഒരു പരീക്ഷണവും ബാക്കിയില്ല. ഇപ്പോൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നിച്ചു, സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഒന്നിച്ചു. അവസാനം ഇപ്പോൾ സമാജ്വാദി പാർട്ടി പ്രമുഖ കക്ഷി എന്ന നിലയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഒടുവിലെങ്കിലും ആ ഒരു തിരിച്ചറിവ് ആ ഇപ്പോൾ അഖിലേഷ് യാദവിന് വന്നത് നന്നായി. രണ്ട് നേതാക്കൾ മാത്രം ഇനിയുള്ള 5 വർഷക്കാലം ഉത്തർപ്രദേശിൽ, യോഗി ആദിത്യനാഥും അഖിലേഷ് യാദവും.